മുഖ്യമന്ത്രിക്കെതിരായ ദുരിതാശ്വാസ നിധി ക്രമക്കേട് കേസ് എത്തുന്നത് നീണ്ട നിയമ പോരാട്ടങ്ങളോടെയാണ് വാദം പൂർത്തിയായി ഒരു വർഷം കഴിഞ്ഞാണ് കേസ് വിധി പ്രസ്താവിലെത്തിയത് അഭിപ്രായത്തിൽ വിധി പറയാതെ മൂന്നംഗ ബെഞ്ചിന് വിട്ട ദുരിതാശ്വാസ നിധി വകമാറ്റൽ കേസിന്റെ മുഖ്യമന്ത്രിക്കും മറ്റ് ലോകായുക്തയിൽ കേസ് നാൾ വഴികളേക്ക് പോകാം േഴ് ഏഴ് രണ്ടായിരത്തി പതിനേഴ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സഹായം നൽകാൻ യോഗം തീരുമാനിക്കുന്നു നാല് പത്ത് രണ്ടായിരത്തി പതിനേഴിൽ കോടിയേരി ബാലകൃഷ്ണന് അകമ്പിടി പോയ വാഹനത്തിലെ പോലീസുകാരൻ പ്രവീണിന് നിയമാനുസൃതം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് പുറമെ ഇരുപത് ലക്ഷം രൂപ കൊടുക്കാൻ ക്യാബിനറ്റ് തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിനാലിനാണ് മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് എട്ട് ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയുടെ സഹായവും എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മകന് യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിയും നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിക്കുന്നത് ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മൂന്ന് തീരുമാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ആർ എസ് ശശികുമാർ ലോകായുക്തയെ സമീപിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനാലിന് വിശദമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പരാതിയുടെ മെയിന്റൈനബിലിറ്റി സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു പരാതിയിൽ പ്രഥമദൃഷ്ട്യ കഴുമ്പുണ്ടെന്നും വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും ജസ്റ്റിസ് പയസി കുര്യാക്കോസ് അധ്യക്ഷനായ ലോകായുക്തയുടെ ഫുൾ ബെഞ്ച് ടീം വിധിന്യായത്തിൽ വ്യക്തമാക്കി അഞ്ച് രണ്ട് രണ്ടായിരത്തിരണ്ടിൽ ലോകായുക്തയിൽ വാദം ആരംഭിക്കുന്നു പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാദം അവസാനിച്ചു കേസ് വിധി പറയാനായി മാറ്റിവെക്കുന്നു ിൽ വാദം പൂർത്തിയായി ഒരു വർഷം കഴിഞ്ഞിട്ടും വിധി പ്രഖ്യാപിക്കാത്തതിനെതിരെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി എന്ന നിലയിൽ വാദിയോട് ലോകായുക്തയ്ക്ക് തന്നെ പരാതി നൽകാൻ നിർദ്ദേശിക്കുകയും കേസ് ഏപ്രിൽ മാസം മൂന്നാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു ഇതേ മാസം ഇരുപത്തിമൂന്നാം തീയതി വേനൽക്കാലാവധി ആരംഭിക്കുന്നതിനു മുൻപ് വിധി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം വീണ്ടും ലോകായുക്തയ്ക്ക് പരാതി നൽകി മുപ്പൊന്ന് മൂന്ന് രണ്ടായിരത്തി മൂന്ന് ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയെന്ന കേസിൽ മുഖ്യമന്ത്രിക്ക് താൽക്കാലിക ആശ്വാസം നൽകി കേസ് മൂന്നംഗ വിശാല ബെഞ്ചിന് വിട്ടു മൂന്നംഗ ബെഞ്ച് വീണ്ടും വിശദമായ വാദം കേൾക്കും വിധിദിനം മുഖ്യമന്ത്രിക്ക് നിർണായകമാണ് ജനം തിരുവനന്തപുരം